ചില മനുഷ്യർ എന്ത് നല്ല കാര്യം കേട്ടാലും അതിനെ എല്ലാം വിമർശിക്കും കൊള്ളി വാക്കോടുകൂടി മറുപടി പറയും ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുവാൻ തോന്നുകയില്ലെങ്കിലും ശ്രദ്ധിച്ചാൽ ചിരിക്കുവാനുള്ള വക ലഭിക്കുകയും ചെയ്യും ആരെങ്കിലും ഇങ്ങനെ സ്വഭാവമുള്ള ഒരു വ്യക്തിയോട് ഇപ്രകാരം പറഞ്ഞു തന്നിരിക്കട്ടെ അറിഞ്ഞോ നമ്മുടെ ആ മലയിലെ മത്തായ്ച്ചേട്ടൻ ഈ വർഷത്തെ കൺവെൻഷന് പതിനായിരം രൂപ സംഭാവന ചെയ്തു അപ്പോൾ നമ്മുടെ ഈ കഥാപാത്രം മറുപടി പറയും അതിനെന്ന അവന് തരല്ലോ അവൻ്റെ അപ്പൻ നാട്ടുകാരുടെ മുഴുവൻ പിടിച്ചുപറിച്ച് ഉണ്ടാക്കിയിട്ടതിൻ്റെ പാപം തീരാനല്ലേ ഇത് കൊടുക്കുന്നത് എത്ര നിരാശാജനകമായ പ്രതികരണമല്ലേ ഈ സ്വഭാവം കൂടുതലും കുടുംബജീവിതത്തിൽ കാണാവുന്നതാണ് ഭക്ഷണം കഴിക്കുവാനിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ പരാതി ഇതെന്തൊരു കറിയാണ് ഒരു ശകലം ഉപ്പില്ല ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ വേറെ വല്ല പണിയും നോക്കത്തില്ല ഉപ്പില്ലായെങ്കിൽ അല്പം ഉപ്പ് അങ്ങ് ചേർത്താൽ പോരെ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭാര്യയെ നിരാശപ്പെടുത്തണോ പുള്ളിക്കാരത്തെയും മോശമല്ല അദ്ദേഹം എടുത്തുകൊണ്ട് ഒരൊറ്റ സാരിയുടെയും കളർ ഇഷ്ടമല്ല വിമർശനം പോയാൽ വിമർശനം പോയില്ലെങ്കിൽ വിമർശനം ഇറങ്ങിയാൽ കുറ്റം ഇറങ്ങിയില്ലെങ്കിൽ കുറ്റം ഈ സ്ഥിതി മാറുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ചില പ്രതിവിധികൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കണം എന്താ പ്രാർത്ഥനയോടുകൂടി പഠനം ശ്രദ്ധിച്ചാലും വിശുദ്ധ മത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നാം വരുമ്പോൾ ആ നേരത്തെ പറഞ്ഞ ചലനം തുടരുന്നതാണ് നാം കാണുന്നത് ഗിരിമുകളിലിരുന്ന് ക്രിസ്തു തൻ്റെ നീതിശാസ്ത്രം പ്രഖ്യാപിച്ചു അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തൻ്റെ അവകാശവാദങ്ങളെ അവതരിപ്പിക്കുവാൻ അവൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ചു ഇസ്രായേലിലെ എല്ലാ പട്ടണങ്ങളും സഞ്ചരിച്ച് തീരുവോളം അവർ നെടുകയും കുറുകയും യാത്ര ചെയ്തു ഇനിയും എന്തായിരുന്നു പ്രതികരണം എന്നല്ലേ താങ്കളുടെ സംശയം ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളെ അവർ എങ്ങനെ നേരിട്ടു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയാം തള്ളിക്കളഞ്ഞു യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു വഴിത്തിരിവാണ് പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുന്നത് ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും മുപ്പതും വാക്യങ്ങളിൽ ക്രിസ്തു നൽകുന്നത് ഒരു പുതിയ ദൂതാണ് രാജാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭീഷണത്തിൽ മാനസാന്തരത്തിൻ്റെ ദൂതിൽ നിന്നുള്ള വ്യക്തമായ ഒരു വ്യതിയാനമാണ് ഈ വാക്യങ്ങൾ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ശ്രദ്ധിച്ചാലും യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചതിന് ശേഷം കർത്താവും ഉപദേശിപ്പാനും പ്രസംഗിക്കുവാനും പോകുന്നു ലോകത്തിന് നാം ദൈവവചനം നൽകണം എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമാകുന്നു ക്രിസ്തുവിൻ്റെ സമയത്തേതുപോലെ തന്നെ ഇന്നും അത് പ്രധാനപ്പെട്ടതാണ് രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യോഹന്നാനെ തടവിലാക്കി എന്നത്രേ ഇപ്പോഴേക്കും അവൻ കുറേനാൾ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരിക്കും പക്ഷേ യേശുവിൻ്റെ കാര്യത്തെക്കുറിച്ച് അവന് വിവരം ലഭിക്കുന്നുണ്ടായിരുന്നു യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചിട്ട് അവൻ്റെ നീക്കങ്ങളെ യോഹന്നാനെ അറിയിച്ചുകൊണ്ടിരുന്നു യേശു തൻ്റെ രാജ്യം വേഗം സ്ഥാപിപ്പാൻ പോകുന്നു എന്നും തൻ്റെ വിടുതലിനായി കാരാഗ്രഹവാതിൽ ഏത് അവസരത്തിലും തുറക്കപ്പെടുമെന്നുമുള്ള പ്രതീക്ഷയോടെ യോഹന്നാൻ കഴിയുകയായിരുന്നു മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു യോഹന്നാൻ്റെ ചോദ്യം ന്യായമായ ഒന്നായിരുന്നു ഈ സമയത്തിനുള്ളിൽ രാജാവ് അധികാരം ഏറ്റെടുത്തിരിക്കും എന്ന് വിശ്വസിക്കുവാൻ തക്കതായ കാരണങ്ങൾ അവനുണ്ടായിരുന്നു സിംഹാസനത്തെങ്കിലേക്കുള്ള ക്രിസ്തുവിൻ്റെ മന്ദഗതിയിലുള്ള നീക്കം നിശ്ചയമായും അവനെ അതിശയിപ്പിച്ചു കാണും യോഹന്നാനോട് കർത്താവ് പറയുന്ന ഉത്തരം ശ്രദ്ധിക്കുക നാലു മുതലുള്ള വാക്യങ്ങളിൽ യേശു അവരോട് കുരുഡർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിഡർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പീൻ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ ഇന്ന് ഉത്തരം പറഞ്ഞു മഷിഹ എപ്രകാരമുള്ളവനായിരിക്കുമെന്ന് പഴയ നിയമം പറഞ്ഞിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ യേശുവിൻ്റെ ഈ ശ്രദ്ധേയമായ മറുപടി മനസ്സിലാക്കുവാൻ കഴിയൂ പ്രവചനം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നെടുത്ത ഭാഗം അത്രേ നാം ഇപ്പോൾ വായിച്ചത് യേശു വന്നപ്പോൾ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെട്ടില്ല എന്തുകൊണ്ട് കാരണം താൻ ആദ്യം വന്ന അവസരത്തിൽ തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചില്ല എന്നതുകൊണ്ടത്രേ പക്ഷേ അവിടുന്ന് രാജാവായി ഈ ഭൂമിയിലേക്ക് വന്നു അവൻ രാജാവായിരുന്നു മഷിഹായ്ക്കുണ്ടായിരിക്കേണ്ട യോഗ്യതാപത്രം അവനുണ്ടായിരുന്നു അത് മാത്രമാണ് അവൻ പറയുന്നത് യേശുവിൻ്റെ യോഗ്യത മനസ്സിലാക്കുവാൻ യോഹനാന് പ്രയാസമുണ്ടായിരുന്നില്ല ആരെങ്കിലും അഥവാ യോഹന്നാനെ വിമർശിക്കുവാൻ ഒരുമ്പെട്ടാൽ അവരോട് യേശുവിന് പറയുവാനുള്ള മറുപടിയാണ് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് ഏഴാം വാക്യത്തിൽ നാം കാണുന്നു അവർ പോയ ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ കാറ്റിനാൽ ഉലയുന്ന ഓട യോഹന്നാനല്ലായിരുന്നു വാസ്തവത്തിൽ ഓടയെ ഉലയ്ക്കുന്ന കാറ്റായിരുന്നു യോഹന്നാൻ ഇല്ലേ ഇന്നത്തെ പ്രസംഗപീഠങ്ങൾ മിക്കവാറും കേൾവിക്കാരുടെ ഇഷ്ടത്തിനാടുന്നതാണല്ലോ ആടുന്നതാണല്ലോ യോഹന്നാൻ സ്നാപകനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓടയെ ഉലയ്ക്കുന്ന കാറ്റായിരുന്നു അവൻ യോഹന്നാനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കർത്താവ് നൽകുന്നത് ശ്രദ്ധിച്ച് എട്ടാം വാക്യം അല്ല എന്ത് കാണുവാൻ പോയി മാർദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മാർദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗ്രഹങ്ങളിലല്ലോ യോഹന്നാൻ സ്നാപകൻ്റെ കരുത്തുറ്റതും വിളങ്ങുന്നതുമായ സ്വഭാവം അത്രേ ഇവിടെ യേശു പുകഴ്ത്തുന്നത് അവൻ വാസ്തവത്തിൽ പരിക്കൻ സ്വഭാവക്കാരനായിരുന്നു ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത് അല്ല എന്തിനു പോയി ഒരു പ്രവാചകനെ കാണുവാനോ അതെ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ഒരു പ്രവാചകനായിരുന്നു പക്ഷേ അവൻ പ്രവാചകനിലും മികച്ചവനായിരുന്നു പത്താം വാക്യത്തിൽ നാം കാണുന്നത് ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ മലാക്കി പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ നിവൃത്തിയാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് യേശു വ്യക്തമായി പ്രഖ്യാപിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാകുന്നു എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ യോവാരളി ചെയ്യുന്നു യോഹന്നാൻ സ്നാപകനായിരുന്നു ആ ദൂതൻ ഇസ്രായേലിന് മഷിഹായെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് യോഹന്നാൻ പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അബ്രഹാമോ മോശയോ ദാവീദോ ഇവരിൽ ആരായിരുന്നു വലിയവനെന്ന് ചിലപ്പോൾ നാം തർക്കിക്കാറുണ്ടല്ലേ തർക്കിച്ചില്ലെങ്കിലും ചിന്തിക്കാറുണ്ട് ഈ പറഞ്ഞവരിൽ ആരെക്കാളും വലിയവനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് യേശു പ്രസ്താവിച്ചിരിക്കുന്നു യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എന്ന് പറയുവാൻ പഴയ നിയമകാലത്ത് ആരും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ ക്രിസ്തു വന്നപ്പോൾ അവൻ ഒരു കൂട്ടം ആളുകളെ വിളിച്ച് വേർതിരിക്കുവാൻ തുടങ്ങി അവർ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവരായിരുന്നു അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാർ അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് കാരണം അവർ ക്രിസ്തുവിലായിരുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ നീതി ധരിച്ചവരും ആയിരുന്നു ഓരോരുത്തരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരെ വിലയിരുത്തേണ്ടത് എപ്രകാരമെന്ന് ക്രിസ്തുവിനറിയാമായിരുന്നു തനിക്ക് മുൻപായി വന്നിട്ടുള്ള സകലരിലും ശ്രേഷ്ഠനായി ക്രിസ്തു കണ്ടത് യോഹന്നാൻ സ്നാപകനെയാണ് പുറമേ കാണുന്ന രൂപത്തിലോ ഭാവത്തിലോ അലങ്കാരപ്പൊലിമയിലോ ഒന്നുമല്ല ശ്രേഷ്ഠത അളക്കുന്നത് എന്നാൽ അതിശ്രേഷ്ഠരായ വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ ഉന്നതരായ വിശുദ്ധന്മാർ യേശുവിൻ്റെ കാഴ്ചയിൽ വലിയവനായി കാണപ്പെട്ട യോഹന്നാൻ സ്നാപകനെ പോലെ വലിയ അനുഗ്രഹമായിരുന്നവർ ഇനിയും ഞാൻ പറയുവാൻ പോകുന്നതിന് അല്പം കൂടി ശ്രദ്ധ കൂടുതൽ നൽകുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ് സ്വർഗത്തിൽ പല നിലയിലുള്ള മഹിമകളുണ്ട് ചിലത് മറ്റുള്ളതിനേക്കാളും കുറഞ്ഞവ ആയിരിക്കും എല്ലാ പാത്രങ്ങളും ഒരുപോലെ നിറഞ്ഞതാണെങ്കിലും എല്ലാം ഒരേ വലിപ്പവും രൂപവും ആയിരിക്കണമെന്നില്ലല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയവനേക്കാൾ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതിനും കൂടുതൽ അറിയുന്നതിനും കൂടുതൽ സ്നേഹിക്കുന്നതിനും ദൈവത്തിൽ നിന്നും കൂടുതൽ പ്രാപിക്കുന്നതിനും കഴിവുള്ള വലിയവനായിരിക്കും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഇതേക്കുറിച്ച് പറയുവാൻ പോയാൽ ഇനിയും വളരെയധികമുണ്ട് നമുക്ക് മറ്റു വാക്യങ്ങൾ കൂടി പരിശോധിക്കണമല്ലോ പന്ത്രണ്ടാം വാക്യം നോക്കിക്കാട്ടെ യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ബലാൽക്കാരം ആന്തരികമോ ബാഹ്യമോ ആകാവുന്നതുകൊണ്ട് ഈ വാക്യം വ്യാഖ്യാനിക്കുവാൻ പ്രയാസമുള്ളതാണ് അന്ധകാര ശക്തികൾ അതെ ദുഷ്ടശക്തികൾ വെളിയിൽ നിന്നും ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നത് സത്യമാകുന്നു അതുപോലെ തന്നെ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവർ ഇതിലേക്ക് കയറുവാൻ ശ്രമിക്കുകയാണ് അതായത് എങ്ങനെയും ഉള്ളിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുകയാണ് ആവശ്യത്തിൻ്റെയും നിരാശയുടെയും ഒരു ധ്വനി ഇവിടെയുണ്ട് ഇല്ലേ യുവാവായ ഒരു മനുഷ്യൻ ഓടിച്ചെന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞ സംഭവം നാം കണ്ടു കഴിഞ്ഞല്ലോ ഈ പറഞ്ഞ സംഭവത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വശങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ബലാൽക്കാരികൾ രാജ്യത്തിൽ പ്രവേശിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകും ഇത് നിവർത്തിക്കുവാൻ ആത്മിക ധൈര്യം അതെ ആ ഉത്സാഹം ശക്തി ലക്ഷ്യം ഒക്കെ ആവശ്യമാണ് കാരണം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവർ എപ്പോഴും പീഡനത്തെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ മലാക്കി പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വരുവാനുള്ള ദൂതന്റെ പ്രവചനം യോഹന്നാൻ സ്നാപകനിലൂടെ നിവൃത്തിയായി അപ്പോൾ ഉയർന്നു വന്ന ചോദ്യം ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിെങ്കിൽ ഇസ്രായേൽ അവനെ അംഗീകരിച്ചിരുന്നു എങ്കിൽ അവൻ തൻ്റെ രാജ്യം ഉടനെ ഭൂമിയിൽ സ്ഥാപിക്കുമായിരുന്നോ അങ്ങനെ വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഏലിയാവാകുമായിരുന്നില്ലേ അതിനുള്ള ഉത്തരം ആ പറഞ്ഞത് ശരി എന്നത് അത്രയും അതെങ്ങനെ സാധ്യമാകും എന്നല്ലേ താങ്കൾ ചോദിച്ചത് ഞാൻ അതിനുള്ള ഉത്തരവും പറയാം എനിക്കറിയില്ല എന്നാൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം എനിക്കറിയാം എനിക്ക് വിശദീകരിച്ച് തരുവാൻ പ്രയാസമുള്ള കാര്യവും അവന് വിശദീകരിക്കുവാൻ കഴിയും വാസ്തവത്തിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള അനേകം കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ അതങ്ങ് അങ്ങ് അംഗീകരിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത് അടുത്ത രണ്ട് വാക്യങ്ങളിൽ ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് നാം കാണുവാൻ പോകുന്നത് വാസ്തവത്തിൽ കുറിക്കൊള്ളുന്ന കൊള്ളിവാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും കർത്താവ് വ്രണപ്പെടുത്തുന്നതിനോ ദോഷം വരുത്തുന്നതിനോ അല്ല ഈ കഥ പറഞ്ഞത് പിന്നെയോ ഒരു വലിയ സത്യം തെളിയിക്കേണ്ടതിനാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത് പതിനാറും പതിനേഴും വാക്യങ്ങളിൽ നാം കാണുന്നു എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു ചന്തസ്ഥലങ്ങളിലിരുന്ന് ചെങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം കുഴലൂതുന്നത് വിവാഹത്തിനായിരുന്നു വിലാപം പാടിയിരുന്നത് ശവസംസ്കാരത്തിനായിരുന്നു തെരുവുകളിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന പിള്ളേർ നമുക്ക് കള്ളനും പോലീസും കളിക്കാം എന്നൊരു കൂട്ടം പറഞ്ഞു കുറച്ചുനേരം അവർ അത് കളിച്ചു രണ്ടുപേർ കള്ളന്മാരായി കളിച്ചു നാലു പേർ പോലീസുകാരുമായി കള്ളന്മാർക്ക് പൊതുര തല്ലുകിട്ടി ആ കളിയിൽ ക്ഷീണിച്ചപ്പോൾ ഇനിയും നമുക്ക് കഞ്ഞീം കറിയും കളിക്കാം എന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ അതിലും അവർ മടുത്തു വേറൊരു കൂട്ടം കുട്ടികൾ പറഞ്ഞു നമുക്ക് ശവസംസ്കാര ശുശ്രൂഷ കളിക്കാം എന്ന് പെട്ടിയൊക്കെ ഉണ്ടാക്കി ശവവും ചുമന്ന് അവർ നടന്നു അത് കളിച്ച് ക്ഷീണിച്ചപ്പോൾ എന്നാൽ ഇനിയും നമുക്ക് വിവാഹ ശുശ്രൂഷ കളിക്കാം എന്ന് പറയുന്നു അങ്ങനെ അവർ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുന്നു അതെ ഏതെങ്കിലും ഒരറ്റത്ത് കടന്ന കയ്യായുള്ള കളികളാണ് കളിക്കുന്നത് അവർ ചീത്ത കുട്ടികളാണ് യേശുവിൻ്റെ കാലത്തെ തലമുറയും അപ്രകാരമുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ തലമുറ എന്തെങ്കിലും വ്യത്യാസമുള്ളതാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പറയാൻ കുറെ കൂടി വഷളത്വം കൂടി എന്ന് മാത്രമല്ല പറയുവാൻ സാധിക്കൂ പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നു യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ ഉഗ്രമായ സാൻമാർഗിക നിഷ്ഠയുള്ളവനും കർശനക്കാരനുമായിരുന്നു അവൻ കൂടെ ഉണ്ടായിരിക്കുന്നത് അവർക്കത്ര സുഖമായി തോന്നിയില്ല പത്തൊൻപതാം വാക്യത്തിൽ നാം കാണുന്നത് മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന അവർ പറയുന്നു ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ സമീപനം വളരെ സൗഹാർദ്ദപരമായിരുന്നു അവൻ്റെ കാര്യമോ ശേഷേ അവനും വളരെ അങ്ങ് കടന്നുപോയി അവനൊരു തിന്നിയും കുടിയനുമായ മനുഷ്യനാണ് അതുമാത്രമല്ല അവൻ പാപികളോട് അങ്ങ് അടുത്തിടപെടുന്നത് ശരിയല്ല യോഹന്നാൻ സ്നാപകന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല യേശുവിന്റെ പ്രവർത്തനങ്ങൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ത് അഭിപ്രായപ്പെട്ടാലും അത് ചെയ്യുവാൻ മനസ്സില്ലാത്ത കൂട്ടരെ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ത് കൊടുത്താലും അവർ അതിലെ ഒരു കുറ്റം കണ്ടുപിടിക്കും ഇതാണോ സുഹൃത്തെ താങ്കളുടെ സ്വഭാവം യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ അവൻ മരുഭൂമിയിൽ പാർക്കുകയും ഉപവസിക്കുകയും പല ആഹാര സാധനങ്ങളും വർജിക്കുകയും സമൂഹത്തിൽ നിന്ന് വേറൊരു ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്തു അപ്പോൾ അവനെക്കുറിച്ച് അന്നത്തെ യഹൂദന്മാർ പറഞ്ഞത് ഈ മനുഷ്യന് ഭൂതമാണെന്നേ അല്ലെങ്കിൽ പിന്നെ ഈ സമൂഹത്തിൽ നിന്നും വേറിട്ട് ഈ സുഖങ്ങളൊന്നും അനുഭവിക്കാതെ ഇങ്ങനെ ഒരു കാടൻ മനുഷ്യനായി ജീവിക്കുമോ യേശു വന്നത് കുറേ കൂടി വ്യത്യസ്തമായിട്ടായിരുന്നു അവൻ എല്ലാ വിധത്തിലുള്ള ആളുകളുമായി ഇടപഴകി അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും പങ്കുചേർന്നു അവരുടെ സൽക്കാരങ്ങളിൽ അവനും പങ്കെടുത്തു അവനെക്കുറിച്ച് യഹുതന്മാർ പറഞ്ഞത് ഇവനെ കൊള്ളാമല്ലോടാ ആത്മീകമൊക്കെ പറയുന്നുണ്ടെങ്കിലും സകല കാര്യത്തിനും മുൻപിലുണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ പാർട്ടിക്ക് വിളിച്ചാൽ അവൻ പോകുമല്ലോ മാന്യന്മാരായ നാം ആരും ഇടപഴകാത്ത ആ പാർട്ടികളുടെയൊക്കെ കൂട്ടത്തിൽ അവൻ പോകുന്നത് കണ്ടില്ലേ യോഹന്നാൻ്റേത് തപസ് ഫ്രാന്തെന്നും ക്രിസ്തുവിൻ്റേത് സദാചാരങ്ങളിൽ അയഞ്ഞ സംസർഗശീലത്വമെന്നും അവർ വിശേഷിപ്പിച്ചു ഏതു വഴിക്കാണെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ ഒരു വ്യതിയാനത്തിൻ്റെ ഭാഗത്തേക്കാണ് നാം വരുന്നത് യേശു രാജാവാകുന്നു എന്ന കാര്യം ഓർക്കുക അവൻ തൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കുകയും അത്ഭുതങ്ങളിലൂടെ യോഗ്യതാപത്രം അവതരിപ്പിക്കുകയും ചെയ്തു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സുവിശേഷം അവൻ പ്രസംഗിച്ചു അവൻ തന്നെ തന്നെ പരിചയപ്പെടുത്തി പക്ഷേ അവൻ്റെ ജനം അവനെ തള്ളിക്കളഞ്ഞു അവർ അവനെ ത്യജിച്ചത് ഒരു തീരുമാനം എടുക്കുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചു അവൻ അവരെയും ത്യജിച്ച് കളഞ്ഞു അവിടുന്ന് രാജാവാകുന്നു അന്തിമമായ തീരുമാനമെടുക്കുവാനുള്ള അധികാരം എപ്പോഴും രാജാവിനാണല്ലോ ഉള്ളത് അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ പിന്നെ അവൻ തൻ്റെ വീരപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി കോരസീനെ നിനക്ക് ഹാ കഷ്ടം ബത്സയ്തെ നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീരപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു ക്രിസ്തുവിൻ്റെ ആസ്ഥാനമായിരുന്ന കഭ്രന ഹോമിന് അടുത്തുള്ള വടക്കേ പട്ടണങ്ങളായിരുന്നു കോരസീനും ബത്സെയ്ദയും ആ സ്ഥലങ്ങളിൽ ക്രിസ്തു വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞിരുന്നു എങ്കിലും അവർ അവനെ ത്യജിക്കുകയാണ് ചെയ്തത് അതിനാൽ ഇപ്പോൾ അവൻ അവയുടെ മേൽ ന്യായവിധി പ്രഖ്യാപിക്കുന്നു അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ട് ഇരുപത്തിരണ്ടാം വാക്യം എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സൂര്യനും സീതോനും സഹിക്കാമതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വെളിച്ചം എപ്പോഴും ഉത്തരവാദിത്വം ഉളവാക്കുന്നു ക്രിസ്തു ഒരിക്കലും സോരൻ്റെയും സീതോൻ്റെയും പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്നില്ല അവൻ്റെ ആസ്ഥാനം അവിടെ ആയിരുന്നുമില്ല എന്നാൽ കോരസിൻ ബത്സൈത പ്രദേശങ്ങളിൽ അവൻ അധികം സമയം ചെലവഴിക്കുണ്ടായി താൻ അവർക്ക് നൽകിയ വെളിച്ചത്തിനനുസരിച്ച് അവരെ ചോദ്യം ചെയ്യുവാൻ പോവുകയാണ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകുവാൻ പോകുന്ന പ്രതിഫലത്തിന് വ്യത്യാസമുള്ളതുപോലെ തന്നെ ശിക്ഷയ്ക്കും കൂടുതൽ കുറവുണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് താങ്കൾക്കെങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതായാലും അതിൽ പിടിച്ചൊരു ഉപദേശം ഒന്നും സ്ഥാപിക്കുവാൻ ശ്രമിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വരുന്നത് ചിലർക്ക് നല്ല നല്ല സാഹചര്യങ്ങൾ ലഭിക്കുന്നു ചിലർക്ക് അതൊന്നുമില്ല നാം ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിലും അനേകർക്കോ ക്രിസ്തുവിനെ അംഗീകരിക്കുവാനുള്ള അതിമഹത്തായ അവസരം ലഭിച്ചിട്ടും അവർ തങ്ങളുടെ പുറം തിരിഞ്ഞു കളഞ്ഞു അങ്ങനെയുള്ളവരെ താങ്കളും ജീവിതത്തിൽ കണ്ടിട്ടില്ലേ ഇരുപത്തി മൂന്നാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് നിയോ കഭർണഹോമേ സ്വർഗ്ഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണുപോകും നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സ്വതോമിലും നടന്നിരുന്നു എങ്കിൽ അത് ഇന്നു നിൽക്കുമായിരുന്നു കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആസ്ഥാനം തങ്ങളുടെ പട്ടണത്തിൽ ഉണ്ടായിരിക്കുക എന്നത് ആ ജനങ്ങൾക്കുണ്ടായ എത്ര മഹത്തായ ഒരു പദവിയായിരുന്നു പക്ഷേ അവർ അവനെ തള്ളിക്കളഞ്ഞു ക്രിസ്തു വ്യക്തമാക്കുന്നത് കഭർന്നുകൂമിൽ താൻ ചെയ്തതായ വീര്യപ്രവൃത്തികൾ വഷളത്വം നിറഞ്ഞിരുന്നതായ സ്വതോമിൽ ചെയ്തിരുന്നെങ്കിൽ അവർ അവരുടെ വഷളത്വം വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞേനയും തന്മൂലം അവർക്കുണ്ടായ ന്യായവിധിയിൽ നിന്നും രക്ഷ രക്ഷപ്രാപിച്ചേനെയും എന്ന് എത്ര വലിയ യാഥാർത്ഥ്യമല്ലേ ഇരുപത്തിനാലാം വാക്യത്തിൽ എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സ്വതോമ്യരുടെ നാട്ടിന് സഹിക്കാവിതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വളരെയധികം കഠിനമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതെ സൗമ്യരിൽ സൗമ്യനായി യേശുവിൻ്റെ അധരങ്ങളിൽ നിന്നാണ് ഇത് പുറപ്പെട്ടു വന്നതെന്ന് ഓർക്കുക ന്യായാധിപനും രാജാവുമായിട്ടാണ് ഇവിടെ അവൻ സംസാരിക്കുന്നത് ഇരുന്ന് ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ശക്തമായ ഭാഷയത്രേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുകയും ദൈവവചനം എന്നും കേൾക്കുകയും ചെയ്തിട്ടും ഒരിക്കലും യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കാത്ത ഒരു സഭയിലെ കമ്മിറ്റിക്കാരനായിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സുവിശേഷം ഒരിക്കൽ പോലും കേൾക്കുവാൻ അവസരമില്ലാതെ ആരും അറിയപ്പെടാത്തവനായി ഒരു വനാന്തരത്തിൽ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ ഞാൻ പറഞ്ഞത് അതിൻ്റെതായ ഗൗരവത്തിൽ താങ്കൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പ്രിയ സഹോദര പ്രിയ സഹോദരി ഒരു ദിവസം എത്ര പ്രാവശ്യം താങ്കൾ ദൈവവചനം കേൾക്കുന്നു ഒരാഴ്ച എത്ര പ്രാവശ്യം താങ്കൾ ഈ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്നു ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ ഈ സുവിശേഷം താങ്കളുടെ ജീവിതത്തിൽ എപ്രകാരത്തിലുള്ള ഒരു വ്യതിയാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വതവും ഗോമോറയും ഭയാനകങ്ങളായ സ്ഥലങ്ങളായിരുന്നു എന്ന കാര്യം കർത്താവ് വ്യക്തമാക്കുന്നു എന്നാൽ കേൾക്കുകയും അവനെ ത്യജിക്കുകയും ചെയ്ത പട്ടണങ്ങളെക്കാൾ അവർക്ക് സഹിക്കാമതാകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം കർത്താവിനെ അംഗീകരിക്കാതെ പോയ പട്ടണങ്ങൾക്ക് വലിയ ശിക്ഷാവിധി വരുന്നു എന്ന് കാണിക്കുവാനാണ് ഇരുപത്തി അഞ്ചാം വാക്യത്തെ നാം കാണുന്നു ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെയല്ലയോ നിനക്ക് പ്രസാദം തോന്നിയത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിലും ദൈവത്തെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു അവിടുന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവകുന്നു ഈ സത്യം മനസ്സിലാക്കുവാൻ പല ബുദ്ധിശാലികൾക്കും സാധിച്ചിട്ടില്ല എന്നാൽ അനേകം ശിശുക്കൾ അത് മനസ്സിലാക്കുന്നുണ്ട് േഴാം വാക്യത്തിൽ നാം കാണുന്നത് എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന കാര്യം വേറൊരു വിധത്തിൽ പറയുന്നത് ഈ വാക്യം ക്രിസ്തുവിൻ്റെ അതിമനോഹരവും പ്രശസ്തവുമായ ഒരു ആഹ്വാനത്തിലേക്കാണ് നാം ഇനിയും വരുന്നത് മത്താരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദൂതിൽ ഒരു വലിയ വ്യതിയാനം ഈ വാക്യങ്ങളിൽ നാം കാണുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക എന്നത്രേ ഇതുവരെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവൻ തൻ്റെ അധികാരപത്രം അവതരിപ്പിച്ചു എങ്കിലും അവർ അവനെ മശിഹ ആയി അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞു എരിശിലേമും മുൻപ് പറഞ്ഞ പട്ടണങ്ങളും അവനെ പുറന്തള്ളുകയാണ് ചെയ്തത് ഇവിടെ കർത്താവ് വീണ്ടും ഒരിക്കൽ പോലും അവർക്ക് രാജ്യം വെളിപ്പെടുത്താതെ ഇസ്രായേൽ ജാതിയിൽ നിന്നും മുഖം തിരിച്ചു കളയുന്നു ക്രൂശങ്കിലേക്കുള്ള പാതയിലാണ് അവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവൻ്റെ ആഹ്വാനം വ്യക്തികൾക്കായുള്ളതാണ് അവനെ ശ്രദ്ധിക്കുക ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു ഈ അധ്യായത്തിൽ തന്നെ ഇതുവരെ ഉപയോഗിച്ച ഭാഷയിൽ നിന്ന് വളരെ വിഭിന്നമായ ഒന്നത്രേ ഇവിടെ നാം കാണുന്നത് തണുത്തു വിറച്ചിരുന്ന അന്തരീക്ഷത്തിൽ നിന്നും അല്പം ചൂട് ലഭിക്കുന്നത് പോലെയോ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്നത് പോലെയോ കൊടുങ്കാറ്റിൽ നിന്ന് ശാന്തതയിലേക്ക് കടന്നു വരുന്നത് പോലെയോ ഉള്ള അനുഭവമാണ് ഈ വാക്യങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകുന്നതില്ലേ ക്രിസ്തു നൽകുന്ന ഒരു പുതിയ ദൂതാണിത് അവൻ സമൂഹത്തെ വിട്ടിട്ട് വ്യക്തികളിലേക്ക് തിരിയുന്നു ഒരു രാജ്യത്തെക്കുറിച്ചുള്ള സമൂഹമായ പ്രഖ്യാപനമല്ല രക്ഷയുടെ ആശ്വാസം കണ്ടെത്തുവാനുള്ള വ്യക്തിപരമായുള്ള ആഹ്വാനം അത്രേ ഇവിടെ കാണുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ള വചനം എത്ര പ്രോത്സാഹജനകമാണ് ഭാരം ചുമക്കുന്നതിനെക്കുറിച്ച് അവൻ പറയുമ്പോൾ പാപഭാരത്താൽ കഷ്ടപ്പെടുന്നവരെയാണ് സൂചിപ്പിക്കുന്നത് യശ്യാപ്രവചനത്തിലും സങ്കീർത്തനത്തിലും ഇതേ ചിത്രം ഉപയോഗിച്ചിട്ടുള്ളതായി നാം കാണുന്നു ആ ഭാഗം നാം വായിക്കുമ്പോൾ ഏഷ്യാപ്രഭചനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിലും മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിലും അത് കാണുവാൻ സാധിക്കും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കൾക്ക് വഹിച്ചുകൊണ്ട് നടക്കുവാൻ വയ്യാത്ത വിധം ഭാരമേറിയ ഒന്നാണ് പാപം അതും വഹിച്ചുകൊണ്ട് നടക്കുവാൻ താങ്കൾ ശ്രമിച്ചാൽ വല്ല എർണിയായും പിടിപെടും മറക്കരുത് താങ്കളുടെ പാപഭാരം ഇറക്കി വെക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം യേശുവിൻ്റെ ക്രൂശു മാത്രമാണ് അവിടുന്ന് താങ്കൾക്ക് വേണ്ടി താങ്കളുടെ പാപം വഹിച്ചു അവിടുത്തെ സന്നിധിയിലേക്ക് താങ്കളുടെ പാപഭാരവുമായി കടന്നു വരുവാൻ യേശു താങ്കളെ ക്ഷണിക്കുന്നു താങ്കളുടെ പാപത്തിൻ്റെ ഭാരം അവൻ ക്രൂശിൽ വഹിച്ചതിനാൽ അവിടുന്ന് താങ്കളോട് ക്ഷമിക്കുകയും താങ്കൾക്ക് സ്വാതന്ത്ര്യവും ആശ്വാസവും നൽകിത്തരികയും ചെയ്യും പാപഭാരത്തിന് കീഴിൽ പിടയുന്ന സുഹൃത്തെ താങ്കളെ സ്വതന്ത്രനാക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാകുന്നു ആത്മാർത്ഥമായി താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ വന്നിട്ടുള്ള ആരും ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല യേശു ആശ്വസിപ്പിക്കുന്നവനാണ് ലോകത്തിൽ ആരോടും പറയുവാൻ സാധിക്കാത്ത പാപത്താൽ ഭാരപ്പെടുന്ന സുഹൃത്തെ താങ്കളെയും ആശ്വസിപ്പിക്കാമെന്നാണ് ക്രിസ്തുവിൻ്റെ വാഗ്ദത്വം എന്തിന് പാപഭാരത്താൽ നരകിക്കണം ഭാരം ഒഴിഞ്ഞവനായി ആശ്വസിക്കൂ ഈ ആശ്വാസം ക്രിസ്തുവിങ്കിൽ നിന്ന് പ്രാപിക്കൂ അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ